നമസ്കാരം. ഏറെ ചർച്ച ചെയ്യപ്പെട്ട കിഫ്ബി മസാല ബോണ്ട് കേസിൽ, അതായത് മുൻമന്ത്രി ടി എം തോമസ് ഐസക് ഉൾപ്പെട്ട അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഈ ഒരു കേസിൽ അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. മുൻമന്ത്രി തോമസ് ഐസക്കിന് അടുത്തയാഴ്ച പുതിയ നോട്ടീസ് നൽകാൻ ഇ ഡി തീരുമാനിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇ ഡിക്ക് നിയമോപദേശവും ലഭിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് അനുകൂലമാണെന്നാണ് ഇ ഡി വിലയിരുത്തുന്നത്. നേരത്തെ കിഫ്ബി ഉദ്യോഗസ്ഥർക്കും ടി എം തോമസ് ഐസക്കിനും ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു. അത് നിയമപരമല്ല എന്ന വാദം ഉന്നയിച്ചാണ് നോട്ടീസിനെതിരെ തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചത്. പോരായ്മകളുണ്ട് എന്ന വിലയിരുത്തലിന് ശേഷം ആദ്യം നൽകിയ സമൻസുകളെല്ലാം പിൻവലിക്കുകയാണെന്ന് ഇ ഡി കോടതിയെ അറിയിക്കുകയും ചെയ്തു. അത് രേഖപ്പെടുത്തി കോടതി ഹർജി തീർപ്പാക്കുകയായിരുന്നു. അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡിക്ക് ലഭിച്ച നിയമോപദേശം. ഈ പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ പുതിയ നോട്ടീസ് തോമസ് ഐസക്കിന് അയക്കുമെന്നാണ് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അടുത്തയാഴ്ച സമൻസ് അയക്കുമെന്നാണ് സൂചന. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. വിദേശത്ത് മസാല ബോണ്ട് ഇറക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആർ ബി ഐ ഉൾപ്പെടെ നിലപാട് തേടിയപ്പോൾ മസാല ബോണ്ട് ഇറക്കാൻ അനുമതി നൽകിയെങ്കിലും ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, അതായത് ഫെമ, ലംഘനമുണ്ടായോ എന്ന് നോക്കേണ്ടത് ഇ ഡി ആണെന്നായിരുന്നു ആർ ബി ഐയുടെ നിലപാട്. ഈ വിഷയം നേരത്തെ തന്നെ പലകുറി ചർച്ചയായെങ്കിലും നിയമപരമായി തന്നെയാണ് എല്ലാ കാര്യങ്ങളും നീക്കിയത് എന്നും മസാല ബോണ്ടുമായിട്ടും അതുപോലെ തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട എല്ലാ വിദേശ ഇടപാടുകളും നിയമ സംവിധാനത്തിന് കീഴിൽ നിന്നുകൊണ്ട് തന്നെയാണ് താൻ ചെയ്തത് എന്നുമായിരുന്നു തോമസ് ഐസക് വാദിച്ചത്. ഇതാണ് അദ്ദേഹം ഹൈക്കോടതിയിലും സത്യവാങ്മൂലമായി നൽകിയത്. പക്ഷേ ഇതിനകത്ത് പലതരത്തിലുള്ള ഇടപാടുകൾ ഫെമ നിയമം ലംഘിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട് എന്ന ഒരു നിലപാടാണ് ഇ ഡി ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതേക്കുറിച്ചുള്ള അന്വേഷണം നടത്താനും അതിൻ്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യൽ നടപടികൾക്കുമാണ് ഇപ്പോൾ ടി എം തോമസ് ഐസക്കിന് സമൻസ് അയക്കുന്നത്. സമൻസിൻ്റെ പ്രധാന പ്രശ്നം കൃത്യമായ സമൻസ് അല്ല എന്നുള്ളതാണ്. അതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫെമ നിയമം ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, അതുമായി ചേർത്ത് വെച്ചുകൊണ്ട് എന്ത് തരത്തിലുള്ള ഇൻ്ററോഗേഷനാണ്, ചോദ്യം ചെയ്യൽ നടപടിയാണ് തോമസ് ഐസക്കിനെതിരെ ഉണ്ടാകേണ്ടത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നിയമത്തിൻ്റെയും അതുപോലെ തന്നെ ഫെമ നിയമത്തിൻ്റെയും അതുപോലെ മറ്റ് പണമിടപാട് നിയമങ്ങളുടെയും ഒക്കെ വ്യക്തമായ ധാരണയോടുകൂടി സമൻസ് അയച്ചെങ്കിൽ മാത്രമേ ഐസക്കിന് ഹാജരാകേണ്ടതുള്ളൂ എന്നുള്ളതാണ്. ഒരു നോട്ടീസ് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിരിക്കണം. അത്തരത്തിൽ സമ്പൂർണ്ണമായ ഒരു സമൻസ് അയക്കുക എന്നുള്ളതാണ് ഇ ഡിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരത്തിൽ തെറ്റുകൾ പറ്റാതെ, കുറ്റങ്ങളൊന്നും പറ്റാതെയുള്ള ഒരു വ്യക്തമായ സമൻസ് ചോദ്യം ചെയ്യൽ നടപടികൾക്കായി ടി എം തോമസ് ഐസക്കിന് അടുത്തയാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ കേസുമായി ശക്തമായ നിലപാടുകളോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോവുകയാണ്. അത്തരം നിലപാടുകൾ സ്വീകരിച്ചാൽ തോമസ് ഐസക്ക് പല വിഷയങ്ങൾക്കും മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ ഇ ഡി വ്യക്തമാക്കുന്നത്.